ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് കേക്കാണ് ചെയ്തിട്ടുള്ളത്, ഒരു റെഡ് വെൽവെറ്റും അതുപോലെ തന്നെ പിങ്ക് വെൽവെറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് തന്നെ ഞാൻ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാനിൽ. അതിനുശേഷം കുറച്ചുകൂടി ഓയിൽ വെച്ചിട്ട് ഒന്നുകൂടി തേച്ചിട്ട് മാറ്റിവെക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് വരെ മാറ്റിവെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ് വരും. അപ്പോൾ അതാണ് ബട്ടർ മിൽക്ക്, ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് വരുന്ന അതാണ് ബട്ടർ മിൽക്ക്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിങ്ക് വെൽവെറ്റ് ചെയ്തത് നാടൻ ബട്ടർ വെച്ചിട്ടായിരുന്നു. അതായിരുന്നു നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് പാല് വിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ബട്ടർ കിട്ടുമെങ്കിൽ അതായിരുന്നു നല്ല സ്മൂത്ത് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അത് യൂസ് ചെയ്യുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് നാടൻ ബട്ടർ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് പതിപ്പിച്ചെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ 1 മണിക്കൂർ മുന്നെയെങ്കിലും പുറത്തെടുത്ത് വെക്കണം. അപ്പോഴേ ഇത് ബട്ടർ ഈ രീതിയിലായി കിട്ടുള്ളൂ. ഞാൻ 3 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം, പിന്നെ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് 3 കപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അവസാനം ഒരു പുട്ടുപൊടി നനച്ച ആ ഒരു പരുവത്തിലാവും, അത് ആ ടെക്സ്റ്ററാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. റെഡ് വെൽവെറ്റ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, റോയൽ കേക്കിൽ പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രീമിലും കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ വിപ്പിംഗ് ക്രീം മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം, കാരണം ബട്ടർ എന്തായാലും സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഓരോ മുട്ടയായിട്ട് ബീറ്റ് ചെയ്യാം. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത് കൂടി ബീറ്റ് ചെയ്യാം. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കെജിയുടെ കേക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം 2 കിലോ 2 100 ആ ഒരു വെയ്റ്റിലുണ്ടായിരുന്നു കേക്ക്. ഞാൻ എല്ലാം ഐസിങ്ങൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് 2 കെജിൻ്റെ കേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരളവിൽ തന്നെ എടുത്താൽ മതി. ഞാൻ 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കരുത്. ഇപ്പോൾ 1/2 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വിനാഗിരിയാണ്, 2 ടീസ്പൂൺ വിനാഗിരി, വാനില എസെൻസ് ഒരു 2.5 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എസെൻസ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇടേണ്ട പൊടികളൊന്ന് അരിച്ചെടുക്കാം. 3 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ചേർക്കുന്നത് ആ റെഡ് കളറ് നല്ല അട്രാക്ഷൻ കിട്ടാനാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരിച്ചെടുത്ത ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. ഇങ്ങനെ യോജിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എമൗണ്ട് ഉണ്ട് കേക്ക്, അപ്പോൾ കൂടുതലും എല്ലാം ഒന്ന് മിക്സാവട്ടെ എന്ന് കരുതിയാണ്. സാധാരണ ഞാൻ 1 കെജിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാറാണ്. ഇനി നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ 1 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അധികം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്,
പിന്നെ കുറേ അളവുള്ളത് കൊണ്ട് ബീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് എമൗണ്ടൊക്കെ ആണെങ്കിൽ സ്പാച്ചുകൾ ഉപയോഗിക്കാം, എന്നാലും ബീറ്റർ തന്നെയാണ് ബെറ്റർ. കാരണം നമ്മൾ പെട്ടെന്ന് ഇത് യോജിച്ച് കിട്ടും. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കളറാണ്. നിങ്ങളടുത്ത് എന്ത് ഫുഡ് കളറാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. പക്ഷേ എന്നാലും ജെൽ കളറാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെത് ലിക്വിഡ് കളറാണ്, അത് കുറച്ചൊരു എന്താ പറയുക എമൗണ്ട് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ജെൽ കളറാകുമ്പോൾ കുറച്ചേ യൂസ് ചെയ്യണ്ടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എമൽഷൻ യൂസ് ചെയ്യാം. മിൽക്ക് എമൽഷൻ, പിങ്ക് എമൽഷൻ പറഞ്ഞിട്ട് എമൽഷൻ കിട്ടുന്നുണ്ട്. അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് പിങ്കിൻ്റെയൊക്കെ ആ റോസ് ഫ്ലേവറൊക്കെ കിട്ടും. ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട്, ടൂത്ത് പിക്കോ സ്പാച്ചിലോ യൂസ് ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയിക്കൊടുത്തതിനാൽ അകത്തുണ്ടാകുന്ന ആ ബബിൾസിന് കുറച്ച് നല്ലോണം പുറത്തേക്ക് പോകും. ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഒന്നുകൂടി ടാപ്പ് ചെയ്താൽ മതി. എന്താ ഒന്നുകൂടി ടാപ്പ് ചെയ്തിട്ട് ഇത് ഏകദേശം 45 മിനിറ്റായി ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഈ ഹോളിൽ ഞാൻ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്, ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് 45 മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് പിങ്ക് വെൽവെറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് നാടൻ ബട്ടറാണ്. അതേ സെയിം 3 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നു. നാല് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുക. അരക്കപ്പ് ഓയിൽ, ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. 2 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ തന്നെ 2.5 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ്. നമുക്ക് എന്ത് എന്താ റെഡ് വെൽവെറ്റോ പിങ്ക് വെൽവെറ്റോ ഗ്രീൻ വെൽവെറ്റോ ആവട്ടെ, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടി ചേർത്ത് കൊടുത്തു. 3 കപ്പ് മൈദ, കോൺഫ്ലവർ, ബേക്കിംഗ് സോഡ, ഉപ്പ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ഇത് കോക്കോ പൗഡറാണ്. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബട്ടർ മിൽക്കാണ്. പൊടികൾ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് പിങ്ക് കളറാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ബാറ്ററും റെഡിയായി വന്നിട്ടുണ്ട്. ഇതും സെയിം ടൈം ആയിരുന്നു, 40-45 മിനിറ്റ്. ഇത് ക്രീം ചീസാണ്, ഞാൻ പാല് വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്തതാണ്. അതൊരു 1/4 കപ്പ് വേണം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. മേലെയുള്ള ജസ്റ്റ് ഒരു പീസ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ക്രീം ചീസിലേക്ക് വാനില എസൻസും ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ക്രീം ചീസ് മസ്റ്റാണ്. നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ചീസ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് അത്ര വലിയ എമൗണ്ടിലൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാനൊരു 1/4 കപ്പേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് 3/4 കപ്പ് വരെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഷുഗർ സിറപ്പാണ്. സാധാരണ എന്താ പറയുക, 1 കപ്പ് വെള്ളത്തിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 2 കേക്ക് റെഡി ആയിട്ടുണ്ട്, അതും നമുക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ മേലെ ഭാഗം ഞാൻ കട്ട് റെഡ് വെൽവെറ്റിൻ്റെ മേലെ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ
ഫസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പം ഞാൻ ആ മേലത്തെ പോർഷന് പൊടിച്ചിട്ട് വറുത്തിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്ത പൊടിയാണ് ഈ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക. ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ അറിയുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ ചെയ്യുക. അപ്പോൾ എൻ്റെ രണ്ട് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.